ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? നമുക്ക് ഇന്ന് മലയാളം പഠിക്കാം അല്ലേ? എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓ കൂട്ടിയുള്ള വാക്കുകളല്ലേ പഠിക്കേണ്ടത്? നോക്കിക്കോളൂ, ടീച്ചർ എഴുതാൻ പോകുന്നത് നോക്കിയേ. ഒന്നാമതായിട്ട് ടീച്ചർ എഴുതുന്ന ഒന്ന്, എങ്ങനെ ഒന്നെന്ന് എഴുതുന്നു? ഒന്നെന്ന് പറഞ്ഞാൽ ഒരെണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഓ. ഇനി ഏതക്ഷരം വേണ്ടേ? ന, നായയുടെ കൂട്ടക്ഷരം. എല്ലാവരും പഠിച്ചല്ലേ? എന്ന് പറഞ്ഞെങ്കിൽ ചന്ദ്രകല. ഒന്ന്. അടുത്തത് ഓല. ഓ, ഓ നമ്മൾ ദീർഘ വിടണം അല്ലേ? ഓ ല, ഓല, ഓ ല, ഓല. ഇനി അടുത്തത് ഓന്ത്. ഓ എഴുതി ദീർഘ വിട്ടു. ഓ ന്ത. ഈ അക്ഷരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പന്തിൻ്റെ ഒക്കെ ഇന്ത എന്നുള്ള അക്ഷരം. ഓന്ത്, ഓന്ത് നിറം മാറാൻ കഴിവുള്ളൊരു ജീവിയാണ് ഓന്ത്. ഓല എന്താണെന്ന് അറിയാൻ തെങ്ങോലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് ഓ. ഓ, ഓ കുട്ടിയും ഓ കുട്ടിയുള്ള വാക്കുകളാണ് പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ ഔ, ഔഷധം. എങ്ങനെ എഴുതാൻ നോക്കാം. ഓ ഔ ചിഹ്നം, ഷതം, ഔഷധം. ഷ എഴുതുക. ഷ ധം എഴുതി പൂജ്യം. ഔഷധം. ഇനി ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്ന് അല്ലേ? ഇനി അടുത്തത് അംബുജം. അംബുജം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര, വെള്ളത്തിൽ വളരുന്ന ഒരു സസ്യമാണ്. അം ഭോജം എഴുതി ഭൂ ജ. അംബുജം താമര, നമ്മുടെ ദേശീയ പുഷ്പമാണ് അംബുജം. അപ്പം നോക്കിക്കേ, ഒന്നാമതായി ടീച്ചർ എഴുതിയിരിക്കുന്നത് ഒന്ന്. എല്ലാവരും വായിച്ച ടീച്ചറിൻ്റെ ഒപ്പം. ഒന്ന്. ഓല, ഓന്ത്, ഔഷധം, അംബുജം. ഒന്നുകൂടെ. ഒന്ന്, ഓല, ഓന്ത്, ഔഷധം, അംബുജം. ഒന്നും കൂടെ. ഒന്ന്, ഓല, ഓന്ത്, ഔഷധം, അംബുജം. ഇനി ടീച്ചറിന് ഇതെല്ലാം ബുക്കിലെഴുതി അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ബൈ ബൈ.